ജനങ്ങളുടെ നേരിട്ടുള്ള നിരീക്ഷണമുണ്ട്. ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും അതിനകത്തൊരു പാതകം ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്തൊരു ഫെയർനെസ് ഉണ്ടാവും. എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, കരുവന്നൂരാണ് കാരണം. കരുവന്നൂരാണ് കാരണമെന്നുള്ളത് മറയ്ക്കാൻ പൂരമല്ല, അതിൻ്റെ വകഭേദങ്ങളും എല്ലാം ഉപയോഗിക്കും. എവിടെ ആയാലും ഏത് രാഷ്ട്രീയ കക്ഷിയുടെ ആയാലും ജനങ്ങളുടെ പണമാണോ? നിങ്ങളെന്തേ അമിത്ഷാ അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ എന്താ പത്രസമൂഹം പിന്തുണയ്ക്കാഞ്ഞത്? മുനമ്പം വിഷയം പോലെ നിങ്ങൾക്ക് പേടിയുണ്ടോ? സത്യം വിളിച്ച് പറയാൻ, എന്തേ കോഓപ്പറേറ്റീവ് നിയമം എന്ന് പറഞ്ഞൊന്ന് വന്നപ്പോൾ അത് തച്ചടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളെന്തേ ജനങ്ങളുടെ പക്ഷത്ത് നിന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കരുതാത്തത്. നിങ്ങൾ ജനപക്ഷത്തല്ല, ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ല നിങ്ങൾ ചോദിക്കുന്നതും. നിങ്ങളൊരു ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമാണ്. അത് മാധ്യമങ്ങൾക്ക് അവകാശമില്ല, ഞങ്ങൾക്ക് അവകാശമുണ്ട്. മാധ്യമങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയം പ്രവർത്തിക്കാനുള്ള അവകാശമില്ല. ഇഫ് ദാറ്റ് ഇസ് യുവർ ഇന്റന്റ്, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല മാധ്യമം എന്ന് പറഞ്ഞ് നടക്കാൻ. ഇതും ഇനി ഉടനെ അവഹേളിക്കലാണെന്ന് പറയരുത്, സത്യമാണ് പറയുന്നത്. അതെല്ലാം ആ പാർട്ടിയുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ചിട്ടയാണ്. അതൊന്നും ചോദ്യം ചെയ്യാൻ ഞാൻ ഒരിക്കലും വരില്ല, എൻ്റെ പാർട്ടിയും വരില്ല. പക്ഷെ പൊതുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം ഉന്നയിക്കും. അത് ജനതയുടെ ആവശ്യമായിരിക്കും. നവീൻ ബാബുവിനെ സംബന്ധിച്ച് ഇത് പത്തനംതിട്ടയുടെ ആവശ്യമാണ്, ആ കുടുംബത്തിന്റെ ആവശ്യമാണെന്ന് നിങ്ങൾ കരുതണ്ട. അത് ഞാൻ അടങ്ങുന്ന പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. അതവർ ചെയ്യും. പി പി ദിവ്യയിൽ അനധികൃതമായിട്ട് അവരുടെ അവകാശങ്ങളിൽ കൈകടത്തുക, അവരെ നശിപ്പിക്കുക, അങ്ങനൊന്നും വേണമെന്നും ഞാൻ പറയത്തില്ല. അനീതി ഉണ്ടായിട്ടുണ്ടോ? അതിന് നിയമവ്യവസ്ഥിതി അനുസരിച്ച് ഉള്ള ശിക്ഷയോ നടപടികളോ എന്താണോ അതിനൊരു ഒരു ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഞാൻ അടക്കമുള്ള പൊതു പ്രവർത്തകർക്കുള്ള ഒരു ഒരു ശിക്ഷണം ഇതിൽ നിന്നുണ്ടാകണം. നിങ്ങൾക്ക് റോൾ ഉണ്ടോ അതിനകത്ത് പ്ലേ ചെയ്യാൻ? ഞാൻ അന്ന് അതിനകത്ത് ഇടപെട്ടയാളാണ്. പക്ഷെ പിന്നെയും പിന്നെയും അതുപോലുള്ള ഓരോ വിഷയങ്ങൾ വന്ന് കടന്നു കയറി വരുമ്പോ നമ്മളിതെല്ലാം നമ്മുടെ ഒരു വിസ്മൃതിയിലേക്ക് പോവുകയാണ്. നിങ്ങൾ അതിനകത്ത് ഒരു റോള് പ്ലേ ചെയ്യാനുണ്ടോ? ടേക്ക് ഇറ്റ് ഫോർവേഡ്, മീഡിയ ഷുഡ് ടേക്ക് ഇറ്റ് ഫോർവേഡ്. ജനങ്ങള് സത്യം നിങ്ങൾ അറിയിച്ചില്ലെങ്കിലും അവരറിയുന്ന സത്യത്തെ നിങ്ങൾ ഡിഫ്ലക്ട് ചെയ്യരുത്. എന്റെ ആദ്യത്തെ നിങ്ങളോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ ദൂരമോ ഇതിന് കാരണം അത് തന്നെയാണ്. ആംബുലൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴും ഇട്ട് കളിക്കുന്നുണ്ട്. ആംബുലൻസിൽ വന്നിറങ്ങി എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ആളിന്റെ മൊഴി പോലീസ് എടുത്തെങ്കിൽ അത് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയാണ് പാർട്ടിയുടെ. ആ മൊഴിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ മൊഴി പ്രകാരം എന്താ പോലീസ് കേസെടുക്കാത്തത്? ഞാൻ വെല്ലുവിളിക്കുന്നു. അതുപോലെ മാതൃഭൂമി എന്ത് തരവഴിയാണ് കാണിച്ചത്? ഞാൻ എന്താ പറഞ്ഞത്? ചങ്കൂറ്റമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു, ഇത് നിങ്ങൾ സിനിമാ ഡയലോഗായിട്ട് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി പറഞ്ഞത്. നിങ്ങൾ അതെങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഒരാളെ ഡിസ്ഫിഗർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്? യു ഹാവ് നോ റൈറ്റ്. ഐ എം ടോക്കിംഗ് ഫ്രം മൈ ഹാർട്ട്. ആ ഡയലോഗ് എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. അത് സെൻസർ ചെയ്ത് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് വന്നിരുന്നവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച ഭാഗമാണ്. അതുപോലെ തന്നെയല്ലേ പറഞ്ഞു ഒരുത്തൻ്റെയും തന്തയുടെ വകയെല്ലാം? ഇതെല്ലാം ഉപയോഗിക്കുന്നില്ലേ? അത്രയേ ഉള്ളൂ. ആരുടെയും അപ്പനെ വിളിച്ചതല്ല, വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല.